പ്രഖ്യാപിക്കപ്പെട്ടതോടെ വോട്ടർമാരെ ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും എത്തിത്തുടങ്ങി വളരെ ശ്രദ്ധേയമായ ഒരു വാഗ്ദാനമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജനങ്ങൾക്കായി ഡി നടത്തിയിരിക്കുന്നത് വീണ്ടും അധികാരത്തിൽ വന്നാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മാസത്തിൽ ആയിരം രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനാണ് ഇക്കാര്യം അറിയിച്ചത് ട്രിച്ചിയിൽ നടന്ന ഡി എം കെയുടെ റാലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിൽ വന്നാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളായ വീട്ടമ്മമാർക്കും പ്രതിമാസം ആയിരം രൂപ നൽകുമെന്നായിരുന്നു സ്റ്റാലിന്റെ പ്രഖ്യാപനം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഡി കോൺഗ്രസ് സഖ്യം ധാരണയിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രിച്ചിയിൽ ഡി റാലി സംഘടിപ്പിച്ചത് നേരത്തെ ഡി അധ്യക്ഷൻ എം സ്റ്റാലിനും കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിയും കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ ചർച്ചയ്ക്ക് ശേഷമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയിലെത്തിയത് കോൺഗ്രസിന് ഡി എം കെ ഇരുപത്തിയഞ്ച് സീറ്റ് വിട്ടു നൽകും കന്യാകുമാരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് വിട്ടു നൽകുവാനും ധാരണയുണ്ടായിരുന്നു കോൺഗ്രസിന് ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ കൂടുതൽ നൽകില്ലെന്ന് നേരത്തെ സ്റ്റാലിൻ നിലപാടെടുത്തിരുന്നു മുപ്പത് സീറ്റ് വേണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നാല്പത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വിജയിച്ചത് എട്ടു സീറ്റുകളിൽ മാത്രമാണെന്നുള്ളതാണ് ഡി എം കെ ചൂണ്ടിക്കാട്ടിയത് സി പി ഐക്ക് ആറു സീറ്റുകളാണ് ഡി എം കെ അനുവദിച്ചിരിക്കുന്നത് സി പി എമ്മുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് സി പി ഐക്ക് നൽകിയതിൽ കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് നൽകണമെന്നാണ് സി പി എം ഡി എം കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്